उपयोग
ഇതിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ സമകാലിക എന്റെ ഗതകാല കാലത്തിലേക്ക് ഒരു കണ്ണൊടുക്കുകയാണ്. അതായത് എനിക്ക് ചെറുപ്പത്തിലായിരുന്ന സമയത്ത് എനിക്ക് ചക്കഗീതം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് ഞാൻ എന്റെ വീട്ടിലെ അടുത്തൊന്നും ചക്കയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചാണ് എന്റെ മൂത്താപ്പ എന്റെ എല്ലാപ്പ എനിക്ക് എല്ലാവരും ചോദിച്ചു. പക്ഷെ അവരാരും എനിക്ക് ഇതിനുള്ള അന്ന് എന്റെ വീട് ഒരു വെറും ഒരു ചെറിയ നാല് മുലക്കൂട്ടിൽ അത്രയൊക്കെ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് ഞങ്ങൾക്ക് ഉച്ചം കഴിഞ്ഞു എന്തിനും ഒരു വസ്തുവില്ലാത്ത സ്ഥലമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്റെ ക്ലാസ്സിലെ എന്റെ ഒപ്പം പഠിച്ചിരുന്ന എന്റെ നാല് കുട്ടികൾക്കുള്ള ഒപ്പം പഠിച്ചിരുന്നവരോട് ഞാൻ ഒരുപാട് അവരുടെ ഇതിനെ കുറിച്ച് പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ എനിക്കും ഇത് കഴിക്കണം എനിക്കും ഇത് തിന്നാമെന്നുള്ള വാശി എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യത എനിക്ക് പ്രതികൂലമായിട്ട് അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഇത് കഴിക്കണമെന്ന മനസ്സിലുള്ള ആഗ്രഹം എന്റെ കേളാപ്പ എനിക്കിത് സാധിച്ചു തരികയുണ്ടായി. അന്ന് എനിക്ക് എത്രമാത്രം സന്തോഷമായെന്ന് ചോദിച്ചാൽ നമ്മുടെ റോസിന് ആദ്യമായിട്ട് നമുക്ക് എത്രമാത്രം നമ്മുടെ മനസ്സിൽ എത്രമാത്രം നിലപെട്ടുന്നു അതുപോലെ എന്റെ മനസ്സിന് ഒരിക്കലും കൂട്ടി അതുപോലെ അതിൽ നിന്ന് എനിക്ക് അത്ര അത്രയും ആഗ്രഹിച്ച ഒരു സാധനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന നമുക്കുണ്ടാകുന്ന സന്തോഷം അത് എന്റെ കണ്ണിൽ നിന്നിരുന്നു. അതുപോലെ തന്നെ ഈ ചക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മലയാളിക്കാർ നമ്മൾ എല്ലാവരും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അതായത് ഇതിനെക്കൊണ്ട് നമ്മൾ ചക്ക ഒരു ചക്കയുടെ കാലം കഴിഞ്ഞാൽ തന്നെ അതിനെ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അതിന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങൾ പല വസ്തുക്കൾ നമ്മുടെ ഈ സമുദായത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അതിനെ കൊണ്ട് ഒരു ദോഷപ്പെടും നമുക്ക് ഉണ്ടാവുന്നില്ല. നമുക്ക് ഒരു ഗുണങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് വരെ ചക്കയെ ഉപയോഗിച്ച് കൊണ്ടുപോകുന്നത് അതായത് വിദേശ രാജ്യങ്ങളിൽ വരെ ചക്കക്ക് നമ്മളിവിടെ വെറുതെ തട്ടിക്കളിക്കുന്ന വസ്തുവിന് വിദേശ രാജ്യങ്ങളിൽ വരെ അതിന് വല വലിയൊരു കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുന്നു. ഇത്തരം നമ്മുടെ ഈ നാടുകളിൽ ഇത്ര വില ഒന്നും ഇല്ലാത്ത ഈ വസ്തുവിന് ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ ഓരോരുത്തരും ഇതിനെ കുറിച്ച് വിൽക്കുന്നത് ഫോട്ടോ എടുക്കുന്നതൊക്കെ. അത് നമുക്ക് അത്രമാത്രം നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തു കൂടിയാണ്. നമ്മുടെ ഇവിടെ ഉള്ളവർ അല്ലാതെ തട്ടിക്കളിക്കുക അത് ആരും ഇതിന് കാലം കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാതെ അതിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെയും ഒരുപാട് ഉപയോഗം ഇതിനുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇതിനെ കുറിച്ച് പറയുക എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വസ്തു കൂടിയാണ്. അതായത് എനിക്കൊക്കെ ഏറ്റവും എന്റെ അഭിപ്രായം വെച്ച് പറയുന്നത് എനിക്ക് ഭക്ഷണ വസ്തുവിൽ ഏറ്റവും ഇഷ്ടം ഈ ചക്കയാണ്. അതായത് ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. സദാവർഷികുമാറാകട്ടെ. തീവണ്ടി എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയെ ലോകരാജ്യങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാക്കുന്നതാണ് തീവണ്ടി. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ തീവണ്ടിയും തീവണ്ടിപ്പാളങ്ങളും ഉള്ളത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നതും അതിൽ തന്നെയാണ്. തീവണ്ടി ഞാൻ എൻ്റെ ഗതകാല ചരിത്രത്തിലേക്ക് കണ്ടെടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ വളരെയധികം തീവണ്ടി കാണാൻ ആഗ്രഹിച്ചു. തീവണ്ടി എൻ്റെ ഉപ്പ എന്നെ കാണിക്കാൻ വേണ്ടി പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞാൻ തീവണ്ടി കാണാൻ വളരെ കൊതിച്ചിരുന്നവരുടെ തീവണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഭയമായി. കാരണം ഞാൻ എന്റെ സുഹൃത്തുക്കളിൽ നിന്നും കേട്ടറിഞ്ഞത് അതല്ലായിരുന്നു. തീവണ്ടി ഈ ബ്രിട്ടീഷുകാർ എന്തിനാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സാമ്രാജ്യ വികസനത്തിനും ഇന്ത്യയിൽ നിന്ന് ചരക്കുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും ആയിരുന്നു. എന്നാൽ ഇന്ന് അത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് തന്നെയാണ് ഉപകാരമായി വന്നിരിക്കുന്നത്. ഈ തീവണ്ടിയെ പറ്റി ഞാൻ എന്റെ മറ്റൊരു അനുഭവം കൂടി പറയാം. ഞാൻ ഒരു ദിവസം ഞാൻ തീവണ്ടിയിൽ കയറാൻ വളരെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തീവണ്ടി കയറാൻ പോയി. ഞാൻ തീവണ്ടി ഓടുമ്പോൾ അതിൽ ചാടിക്കയറുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ തെന്നി വീഴുകയായിരുന്നു അതിൽ നിന്ന്. അങ്ങനെ എന്റെ കൈയും കാലും ഒടിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ കിടപ്പിലായി. വെള്ളക്കാർ ആദ്യമായി തീവണ്ടി കൊണ്ടുവന്നപ്പോൾ ഇന്ത്യക്കാർ അതിനെ എതിർത്തിരുന്നു.
എന്നാൽ ആ അതിന്റെ അനുഭവങ്ങൾ ഇന്ന് ഇന്ന് തന്നെ അനുഭവിക്കുന്നു. വെള്ളക്കാർ ഇവിടെ വന്ന് എന്ത് കൊണ്ടുവന്നു എന്ന്, എന്താണ് നമുക്ക് നേടിത്തന്നതെന്ന് ഇന്ത്യക്കാരോട് ചോദിച്ചാൽ അവരിവിടെ റെയിൽവേ പാതകളും തീവണ്ടിയും ഇവിടെ നിർമ്മിച്ചു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ മറ്റൊരു ഗതകാല ചരിത്രത്തിലേക്ക് അങ്ങെടുത്തു നോക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടറിഞ്ഞത് വെച്ച് ഞാൻ വൈദ്യുതി വീണ ആ രോഗം മാറിയതിനു ശേഷം വീണ്ടും റെയിൽവേ കാണാൻ പോയി. ഞാൻ അങ്ങനെ അന്ന് നേരത്തെ എത്തിയിരുന്നു. ഞാൻ തീവണ്ടിയിൽ കയറി. പക്ഷേ എനിക്കത് ഒരു വലിയൊരു സംഭവമായൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്കതിൽ നിന്നൊരു അനുഭവപ്പെട്ടത് ഭൂമിയെ ഞാൻ പിറകിലാക്കുന്നു എന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. ഈ തീവണ്ടി ഇന്ത്യയുടെ ഏറ്റവും ഇന്ന് ഈ സമകാലികത്തിൽ പെട്രോൾ വില സർക്കാർ വർദ്ധിപ്പിച്ച് പാവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ, ഇന്ധനവില സർക്കാർ വർദ്ധിച്ച് പാവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ, ഏതൊരു പാവപ്പെട്ടവനും തന്റെ ചുരുങ്ങിയ കാശ് കൊണ്ട് ഒരു ദിവസം വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് അവൻ തന്റെ കുടുംബത്തെ പോലും നോക്കാൻ വകയില്ലാത്ത അവൻ ഇത്രയും ഇന്ധനത്തിന് വില കൊടുത്ത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് അവന് സാധിക്കുന്നൊന്നല്ല. അപ്പോൾ ഈ തീവണ്ടി എന്നുള്ളത് അവനെ വളരെയധികം സഹായിക്കുന്നു. കാരണം അവൻ തീവണ്ടിയിൽ കുറഞ്ഞ കാശ് കണ്ടെത്തു കൂടുതൽ ദൂരം പോകാൻ സാധിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. എനിക്കിവിടെ നിന്നിട്ടുള്ള വിഷയം പ്രാവിനാണ്. പ്രാവി എന്ന് പറയുമ്പോൾ മനസ്സിലെ കൂടി വരുന്നത് എൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ചാണ്. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ പ്രാവിനെ കാണാൻ വേണ്ടി അങ്ങാടിയിലേക്ക് വരെ പോയിരുന്ന കാലമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങാടിയിൽ പ്രാവിനെ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, ഇവിടെ പ്രാവിനെ വളർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ദുഃഖമായി.